സുഹൃത്തുക്കളെ, ഇതാണോ ഇതാണോ മലബാർ? ആരാണ് മലബാറിനെ ഇങ്ങനെയാക്കിയത്? യഥാർത്ഥത്തിൽ സത്യത്തിൽ എന്തായിരുന്നു മലബാർ? എന്തായിരുന്നു മലബാർ? കേരള നാടിനു മുഴുവൻ പണ്ടേ തുല്യ പേരാ മലബാർ. കാടും മലയും പുഴയും നിറയും സുന്ദരഭൂമി മലബാർ. അറബിക ചീതയവനറു വെള്ളക്കാരും വാഴ്ത്തിയ മലബാർ. അന്നു മുതൽ ഈ മത സൗഹാർദ്ദം കൂട്ടിയിണക്കിയ മലബാർ. എതിരായി പൊരുതിയ കുഞ്ഞാലി കണ്ട മലബാർ. വാസ്കോഗാമൻ എതിരായി പൊരുതിയ കുഞ്ഞാലികളുടെ മലബാർ. വെള്ളക്കാരോടെന്നും ചെറുത്തു തോരയിലെഴുതിയ മലബാർ. പണ്ടു കേരള വികസന മാതൃക പകർത്തി വെച്ചൊരു മലബാർ. പണ്ടു കേരള വികസന മാതൃക പകർത്തി വെച്ചൊരു മലബാർ. ഇന്നു കേരള മണ്ണിലനാഥം അലയും മണ്ണി മലബാർ. ഇന്നു കേരള മണ്ണിലനാഥം അലയും മണ്ണി മലബാർ. എന്താ ഇത്? അയ്യോ തിരുമേനി, പ്രഭു വരുന്നുണ്ട്. കൃഷ്ണൻ പ്രഭു. കൃഷ്ണൻ പ്രഭു? അദ്ദേഹം എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട്? അറിയില്ല. കപ്പമൊക്കെ ശരിക്കും അടയ്ക്കുന്നുണ്ടല്ലോ അല്ലേ? കപ്പമൊക്കെ ശരിക്കും അടയ്ക്കുന്നുണ്ട്. പിന്നെ താൻ എന്തിനാ എവിടെ നിൽക്കുന്നേ? അദ്ദേഹത്തെ കൂട്ടി കൊണ്ടുവരാ. ഏബ്യൻ ഒരു കാര്യമില്ല. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാം ഭംഗിയായി പോകുന്നു പ്രഭു. വരുമാനമെല്ലാം എല്ലാം കൃത്യമായി അടയ്ക്കാറുണ്ട് പ്രഭു. ഇല്ലേ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാനാണ് വന്നിട്ടുള്ളത്. കമ്പനി കപ്പം കൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്താ വല്ല എതിർപ്പമുണ്ടോ? ഉണ്ടെങ്കിൽ എപ്പോൾ അറിയണം? ഒരു എതിർപ്പും ഇല്ല. ജനങ്ങളുടെ കയ്യിൽ കപ്പം തിരിച്ച് അങ്ങനെ പ്രഭുവിനെ ഏൽപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. കമ്പനി പറയുന്നത് കേട്ടോ നിങ്ങൾക്ക്? കമ്പനി എല്ലാം നൽകും. കമ്പനിയെ എതിർക്കാനാണ് ഭാവമെങ്കിൽ അറിയാമല്ലോ. അറിയാം, ഞങ്ങളെല്ലാം ഭംഗിയായി ചെയ്തോ. എന്നാൽ ഞാൻ കൊഴപ്പമില്ല. ശരി, അങ്ങനെ ആയിക്കോട്ടെ. പിറന്ന നാടിന് വേണ്ടിയുള്ള പോരാട്ടം എന്നത് നമുക്ക് വേണ്ടിയുള്ള പോരാട്ടമല്ല, ഈ നാടിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഈ വെള്ളക്കാരുണ്ടല്ലോ, ഈ ബ്രിട്ടീഷുകാർ, അവസാനത്തെ ബ്രിട്ടീഷുകാരനെയും ഈ നാട്ടിനെ കണ്ടുകെട്ടിക്കുമ്പോൾ ഈ ഊരി പിടിച്ച പോലെ നമ്മൾ നിർത്തി വെക്കൂല. ഈ പോരാട്ടം ഇതിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇറങ്ങി വേണ്ട. നിങ്ങൾ തിരുവിതാംകൂറുകാരെ കാട്ടുപാടുന്നു. അവർ കമ്പനിയുടെ കൂടെ നിന്നപ്പോൾ കമ്പനി അവർ നൽകി. നിങ്ങൾ